Αμέ. പക്ഷെ അച്ഛൻ മനസ്സ് വെക്കുന്നില്ല. അച്ഛൻ എന്തുകൊണ്ട് വലിയൊരാളാവാൻ സ്വപ്നം കാണുന്നില്ല? വലിയ ആള് തന്നെയാണ് നിന്റെ അച്ഛൻ. അത് പക്ഷെ നീ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. അതാ നിന്റെ കുഴപ്പം. ഓ, വലിയ ആള്, അത് അമ്മയ്ക്ക് തോന്നും, മറ്റുള്ളവർക്ക് തോന്നണ്ടേ? അച്ഛൻ ഇതുവരെ പ്രോഗ്രസ് ആകാത്തത് എന്തുകൊണ്ടാ? ആൻ ചേച്ചിയെ കൊണ്ട് ഞാൻ നെറ്റി നോക്കിപ്പിച്ചിരുന്നു. അച്ഛന്റെ കൂടെ അന്ന് കോമ്പറ്റീഷനിൽ പങ്കെടുത്തവരൊക്കെ ഇപ്പൊ എന്താ ചെയ്യുന്നതെന്ന് അറിയാവോ? അവരൊക്കെ വലിയ നിലയില്ല ഇപ്പൊ. അന്ന് ഫസ്റ്റ് എത്തിയ അച്ഛൻ ഇപ്പോഴും ഒരു പൊസിഷനിലും എത്തിയിട്ടില്ല. പഴയ പോലെ തന്നെ. എന്നോട് പറഞ്ഞതൊക്കെ ശരിയാ. ഞാൻ ഉയരങ്ങളിൽ എത്തിയിട്ടില്ല, നിന്നടത്ത് തന്നെ നിൽക്കുക. ധീരവ് കുട്ടിയാണെങ്കിലും അവന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണം. അവന്റെ അച്ഛൻ വലിയ ഹോട്ടൽ മുതലാളിയാണെന്ന് കള്ളം പറഞ്ഞ് എല്ലാവർക്കും മുന്നിൽ ഞാൻ നാണം കെട്ടു. ആ നാണക്കേട് ഇല്ലാതാക്കണം. മകന്റെ ആഗ്രഹം പോലെ തന്നെ അവന്റെ അച്ഛൻ ഒരു ഹോട്ടൽ മുതലാളിയാകും. പരിഹസിച്ചവർക്ക് മുന്നിൽ നട്ടെല്ല് നിവർത്തി നിൽക്കും ഈ സൂരജ്.
വയറങ്ങോട്ട് ഒതുക്കി പിടിക്കട. വായിച്ചോ. ധ്യാനിതുവരെ ഉറങ്ങിയില്ലേ? ആ, അവൻ നേരത്തെ റെഡി ആയമ്മേ. ആഹാ, മിടുക്കൻ. ധീരവേ, എന്റെ ബാഗും പുസ്തകവും ഇവിടെ. അത് എന്നോടാണോ ചോദിക്കുന്നേ? അത് നീ എടുത്ത് ഒളിപ്പിച്ചു വെച്ചല്ലേ. എടുത്തു തരാന്നാ പറഞ്ഞേ? ഞാൻ എടുത്തിട്ടില്ല, പിന്നെ എങ്ങനെ തരും? നീ കള്ളൊന്നും പറയണ്ട, നീ തന്നെ എടുത്ത്. എനിക്ക് ടൈം ടേബിൾ നോക്കി ബുക്സ് എടുത്ത് വെക്കണം. പ്ലീസ് ബാഗ് എടുത്ത്. ധീര, അവന്റെ ബാഗ് എടുത്ത് കൊടുക്ക. അമ്മ, ഞാൻ എടുത്തിട്ടില്ലെന്ന് പറഞ്ഞില്ലേ? മോനെ, എടാ കള്ളം പറയല്ലേ, പുസ്തകം എടുത്തു വെച്ചല്ലേ കളിക്കേണ്ടത്. ഞാൻ ടേബിളിന്റെ മുകളിൽ ബാഗും പുസ്തകവും വെച്ചാ, ഇപ്പൊ അത് അവിടെ കാണാനുമില്ല. ഇവൻ എന്നോട് ദേഷ്യമല്ലേ? ഇവനല്ലാതെ മറ്റാരും എന്റെ ബാഗ് മാറ്റി വെക്കില്ല. ധീര, നീ വെറുതെ എന്റെ അടി വാങ്ങിക്കുവേ. നീ വേഗം ബാഗ് എടുത്തു കൊടുക്ക. ഞാൻ എടുത്തിട്ടില്ല, എന്റെ അച്ഛൻ സത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല. എല്ലാരും ചേർന്ന് അവനെ വഴക്ക് പറയണ്ട. അത് ശരി, അപ്പൊ നീയാണ് ബാഗ് എടുത്ത് മാറ്റി വെച്ചല്ലേ? അയ്യോ അമ്മ, ഞാനല്ല. പിന്നെ ആരടി? അപ്പൂപ്പനെ ഒളിപ്പിച്ചു വെച്ചേ, ഞാനത് കണ്ടതാ. നിങ്ങൾ ഇത് എന്തോന്നാ കാണിച്ചു? എന്തോന്നാ? സോറി ധീരവ്. അങ്ങനെ പറഞ്ഞപ്പോഴേ ഞങ്ങൾ എല്ലാരും മോനെ തെറ്റിദ്ധരിച്ചു. ഓ വേണ്ട മോമേ, അവൻ പാവം, ഞാൻ വികൃതി കുട്ടി. അവൻ പറഞ്ഞപ്പോ എല്ലാരും എന്നെ വഴക്കുറഞ്ഞു. ഇനിയും പറയും, എനിക്കറിയാം. കാരണം നിങ്ങൾക്കിപ്പോ എന്നോടുള്ളതിനേക്കാൾ ഇഷ്ടം അവനോടാണല്ലോ. അല്ലടാ പൊന്നാ. എടാ, ഇതിപ്പോ രണ്ടു മക്കളുടെ ഇടയിൽ കിടന്ന് നമ്മള് വെള്ളം കുടിക്കുകയാണല്ലോ. ഡീ, നിന്റെ അച്ഛൻ എന്തിനാ ബാഗും പുസ്തകം എടുത്ത് ഒളിപ്പിച്ചു വെച്ച? അങ്ങേരോട് ഇത് ചോദിച്ചിട്ട് തന്നെ കാര്യം. വാടി ഇങ്ങോട്ട്. ഷുഗറിനുള്ള മരുന്ന് തയ്യാറാക്കാം. ഇവിടെ വന്ന് ഒളിച്ചിരിക്കല്ലേ? പറഞ്ഞേ, എന്തിനാ ധ്യാനൂട്ടന്റെ ബാഗ് എടുത്ത് ഒളിപ്പിച്ചു വെച്ചേ? ബാഗോ? ധ്യാന്റെയോ? ആരൊളിപ്പിച്ചു വെച്ചു? ഞാനോ? വേണ്ട കൃഷ്ണേട്ടാ, കുണുക്കി നേരിൽ കണ്ടു എന്ന് പറഞ്ഞതാ. ഇനി ഞങ്ങളുടെ മുന്നിൽ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. എന്നാ ഉദ്ദേശം? അതെ, ഈ ആനിന്റെ അമ്മയാണല്ലോ മീനാക്ഷി. മീനാക്ഷിയുടെ മോളാണല്ലോ ആൻ. രണ്ടുപേരും പറയുന്ന വിശ്വസിക്കാൻ കൊള്ളത്തില്ല. കള്ളത്തിനുവാന്നേ പറയുന്നേ. അച്ഛാ, ഒരു പോലീസുകാരിയാണ് മുന്നിൽ നിൽക്കുന്നെന്നുള്ള കാര്യം അച്ഛൻ മറക്കണ്ട കേട്ടോ. സത്യം പറയുന്നതാ നല്ലത്. ഇതത് തന്നെ. ശകുനി, മക്കളെ രണ്ടുപേരെയും തമ്മി തല്ലിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്തതല്ലേ? അച്ഛാ, രണ്ടുപേരും അല്ലെങ്കിൽ തന്നെ തമ്മിൽ കണ്ടാൽ മിണ്ടാത്തവരാ. തമ്മി തല്ലാൻ ഒരു കാരണം കിട്ടാൻ കാത്തിരിക്കുന്നവരാ. അതിന്റെ ഇടയിൽ അച്ഛന്റെ ഓരോരോ വികൃതികള് വന്നു വന്ന്. നിന്റെ അച്ഛനുണ്ടല്ലോ കൃഷ്ണേട്ടാ, നിങ്ങൾ കുഞ്ഞുങ്ങളെക്കാട്ടിലും കഷ്ടമായിക്കൊണ്ടിരിക്കുക. അതെ, ഞാൻ എന്റെ മോടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടി ചെയ്തതാ. മനസ്സിലായില്ല? ഇന്നലെ രാത്രി ദീപ്തിയോട് പറഞ്ഞില്ലേ ധ്യാൻ മോളെ അമ്മയെന്ന് വിളിക്കുന്നില്ലെന്ന്?
എന്റെ മോളെ ഈ ബാഗും പുസ്തകമൊക്കെ ഒളിപ്പിച്ചു വെച്ചാ ധ്യാൻ മോടെ എടുത്ത് വന്ന് പറയുമെന്ന് കരുതി. അമ്മേ അമ്മേ, എന്റെ പുസ്തകവും ബാഗും കാണുന്നില്ല. നല്ല നമ്പർ. അമ്മ വന്ന് പറഞ്ഞായിരുന്നു, പക്ഷെ അമ്മ എന്ന് വിളിച്ചില്ല. അതെന്റെ കുറ്റമാണോ? എന്റെ പൊന്ന് കൃഷ്ണേട്ടാ, നിങ്ങൾ ഇത്രയും മണ്ടനായി പോയല്ലോ. എനിക്ക് ഇന്ന് വരെ ദീപ്തിയോട് ഒരാഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇതെങ്കിലും സാധിച്ചു കൊടുക്കണോന്ന് കരുതി. എന്റെ അച്ഛ, ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി അച്ഛനോട് ഒരാഗ്രഹവും പറയുന്നില്ല. പോരെ. ഒരു കുഞ്ഞ് അതിന്റെ അമ്മയെ ആദ്യമായിട്ട് അമ്മേ എന്ന് വിളിക്കുന്നത് ആരെങ്കിലും പഠിപ്പിച്ചു കൊടുത്തിട്ടാണോ കൃഷ്ണേട്ടാ? അല്ല, ദേ വിളിക്കേണ്ട സമയത്ത് ആരും പഠിപ്പിക്കാതെ തന്നെ അവൻ വിളിച്ചോളും. അതുപോലെ തന്നെ ധ്യാനൂട്ടനും അവരെ അമ്മാന്നും അച്ഛാന്നും ഒക്കെ വിളിച്ചോളും. ഒരമ്മയുടെയും അച്ഛന്റെയും സ്നേഹം ഇവര് രണ്ടുപേരും ആദ്യം അവന് കൊടുക്കട്ടെ. അത് തിരിച്ചറിയുന്ന നിമിഷം അവൻ അവരെ വിളിച്ചോളും. അതിനിടയിൽ കൂടെ നിങ്ങൾ ഇമാതിരി പരിപാടികൾ ചെയ്ത് ദൈവത്തെ ഓർത്ത് നാണങ്ങളാ നിൽക്കരുത്. അമ്മ എന്ന വാക്ക് ആരും പഠിപ്പിച്ചു കൊടുത്ത് വിളിക്കേണ്ടതല്ല. അവൻ അവന്റെ മനസ്സിൽ തൊട്ട് വിളിക്കട്ടെ. അമ്മ എന്ന വാക്ക് ആരും പഠിപ്പിച്ചു കൊടുത്ത് വിളിക്കേണ്ടതല്ല. അവൻ അവന്റെ മനസ്സിൽ തൊട്ട് വിളിക്കട്ടെ. എനിക്ക് അനുഭവ സമ്പത്തുണ്ട്, പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സർ. പുതിയൊരു മേഖലയിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണം, മാർഗനിർദ്ദേശങ്ങളും തേടണം. അതിനുവേണ്ടിയാണ് ഞാൻ താങ്കളെ സമീപിച്ചത്. താങ്കൾ എനിക്ക് നൽകിയ ഉപദേശവും നിർദ്ദേശവും വളരെ വിലപ്പെട്ടതാ. വളരെ നന്ദിയുണ്ട് സർ. ഒന്നു മുതൽ തുടങ്ങാൻ ഞാൻ താങ്കൾ പറഞ്ഞ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. ഇവിടം കൊണ്ട് തീരില്ല. താങ്കളുടെ സേവനം എന്റെ പദ്ധതി തീരുന്നതുവരെ വേണ്ടിവരും. സൂരജിന് ഏത് നിമിഷം വേണമെങ്കിലും എന്നെ സമീപിക്കാം. നിന്നടത്ത് തന്നെ നിൽക്കുക എന്ന ശീലം നല്ലതല്ല. ഒരു കര വിടണം, എങ്കിലേ മറുകര എത്തൂ. സൂരജ് കര വിടാൻ തീരുമാനിച്ചു, മറുകര എത്തും പൂർണ്ണ വിജയത്തോടെ. താങ്കൾ താങ്കളുടെ സ്വപ്നങ്ങളുമായി മുന്നോട്ട് പോവുക, ബാക്കിയൊക്കെ കൂടെ വരും. ഒരു ഹോട്ടൽ ഉടമയാകുക എന്ന നിങ്ങളുടെ സ്വപ്നം നടക്കും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. എന്റെ ഭഗവാനെ, ഇതുവരെ പത്രം വായിച്ചു തീർന്നില്ലേ? തീർന്നു. പക്ഷേ ധ്യാനിന്റെ പുസ്തകവും ബാഗും ഒളിപ്പിച്ചു വെച്ചതിന്റെ ചമ്മല് ഇതുവരെ മാറിയിട്ടില്ല. എല്ലാവരെയും ഫേസ് ചെയ്യാനുള്ള മടിയേ, അതുകൊണ്ട് പത്രം കൊണ്ടിങ്ങനെ മുഖം മറച്ചിരിക്കുക. ഓ പിന്നെ അങ്ങനെയാണെങ്കിലേ നീ ലുട്ടാപ്പിയുടെ മുഖം മൂടിയും വെച്ചോണ്ട് നടക്കേണ്ടി വന്നേനെ. അത് ശരിയാ. അതൊക്കെ അച്ഛന്റെ ഒരു തമാശയായിട്ട് കണ്ടാ. ചമ്മിയത് കൃഷ്ണേട്ടനാണെങ്കിലും നമുക്കെല്ലാം മുഖം തരാതെ മുങ്ങി നടക്കുന്നത് സൂരജ. എന്താടി അവനെന്തേ നമുക്കൊക്കെ മുഖം തരാതെ തിരിഞ്ഞടക്കുന്നത്? ഹോട്ടലിൽ വെച്ച് നടന്ന സംഭവം സൂരജേട്ടന്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും പോയിട്ടില്ല. അതാ. ആ, ഇന്ന് രാവിലെ തന്നെ എങ്ങോട്ട് പോകുന്ന കണ്ടു. ഞാൻ ചോദിച്ചപ്പോ ഒന്നും പറഞ്ഞൂല്ല. മോളെ, അവൻ എവിടെ പോയതാ? അത് ആ ദേ വന്നിട്ടുണ്ടല്ലോ. അച്ഛൻ നേരിട്ട് തന്നെ ചോദിച്ചു. ഇത് എന്തോടാ മോനെ, നീ രാവിലെ ഇറങ്ങി പോയതല്ലേ? ചെറിയൊരു ആവശ്യമുണ്ടായിരുന്നു. മോനെ, ഹോട്ടലിൽ നടന്ന സംഭവങ്ങൾ നിന്റെ മനസ്സിൽ നിന്ന് ഇനിയും മാറിയിട്ടില്ലല്ലേ. നീ പഴയ സൂരജല്ല. കുട്ടികളെ വികൃതി കാണിച്ചു, തീരെ ഒരു കള്ളം പറഞ്ഞു,
അതിന്റെ പേരില് ചിലര് സൂര്യചേട്ടനെ പരിഹസിച്ചു. ഇതൊന്നും മനസ്സിൽ കൊണ്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ ഓർക്കുന്ന എന്തിനാ? നമ്മുടെ നല്ല ദിവസങ്ങൾ വെറുതെ കളയാൻ. ധീരം ഒരു കള്ളം പറഞ്ഞു, ബാക്കിയുള്ളതൊക്കെ അവൻ മനസ്സിൽ നിന്ന് പറഞ്ഞല്ലേ. അവന്റെ അച്ഛനെ കുറിച്ച് അവൻ പറഞ്ഞൊക്കെ സത്യമല്ലേ? എന്റെ മകൻ ധീരവ് പറഞ്ഞ കള്ളം സത്യവും. അവന്റെ അച്ഛനൊരു ഹോട്ടൽ ഉടമയാവും. അതൊക്കെ ആവും, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതൊക്കെ നടക്കുന്ന കാര്യമാണോ? റിസ്ക് എടുത്താൽ മാത്രമേ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ഞാൻ ആ റിസ്ക് എടുക്കാൻ തീരുമാനിച്ചു. ഒരു വലിയ ഹോട്ടലിന്റെ ഉടമയാവണം എനിക്ക്. അങ്ങനൊരു സ്വപ്നത്തിന്റെ പുറകെ പോവാൻ ഞാൻ തീരുമാനിച്ചു. എങ്ങനെ തുടങ്ങണം, എങ്ങനെയൊക്കെ വേണമെന്നൊന്നും അറിയണമല്ലോ. അതിനുള്ള ഉപദേശം തേടാൻ വേണ്ടി രാവിലെ തന്നെ പോയത്. ബിസിനസ് കൺസൾട്ടന്റ് ജിജോ ആന്റണിയെ അറിയാലോ തനിക്ക്. എന്റെ പഴയൊരു പരിചയക്കാരനാണ്. ഞാൻ അദ്ദേഹത്തെ ചെന്ന് കണ്ടു. എന്തേത്, വലിയ ഹോട്ടലിൽ തുടങ്ങാന്നൊക്കെ പറഞ്ഞ അതിന് കുറെ കാശ് വേണ്ടേ? ചെറിയ കാശൊന്നും പോരല്ലോ. അത്രയും സൂര്യചേട്ടന്റെ കയ്യിലില്ലല്ലോ. ധീരം ഒരു കള്ളം പറഞ്ഞു, അതിന് പുറകെ ഇറങ്ങിയിരിക്കാനോ സൂര്യചേട്ടൻ? എനിക്കിതൊന്നും വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. മോനെ, ആലോചിച്ച് ചിന്തിച്ചെടുക്കേണ്ട തീരുമാനമായത്. കയ്യിലുള്ളതും കൂടെ നഷ്ടപ്പെടുത്തരുത്. മോൻ ശ്രദ്ധിക്കണം. എന്റെ അമ്മേ, ഇത് അപകടമാ. അമ്മ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക സൂര്യചേട്ടനെ. ഹോട്ടലിൽ വെച്ച് നടന്ന സംഭവം നിന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ പേര് ഇങ്ങനെ ഒരു എടുത്തിയാട്ടം വേണോ മോനെ? കുഞ്ഞങ്ങനെ പറഞ്ഞു എന്ന് കരുതി ഇങ്ങനെ വാശി പിടിക്കണോ? വാശിയാണെങ്കിൽ വാശി തന്നെ. എന്നെ പരിഹസിച്ചവർക്ക് മുന്നിൽ സ്വന്തമായൊരു ഹോട്ടലിൽ പണിയണം എനിക്ക്. ആ ഹോട്ടലിന്റെ ഉടമയായി നട്ടെല്ല് നിവർത്തി നിൽക്കണം. എന്റെ മോനൊരു കള്ളം പറഞ്ഞു, അതെനിക്ക് സത്യമാക്കണം. സ്വപ്നം കാണാനും അത് പ്രാവർത്തികമാക്കാനും അവന്റെ അച്ഛനും കഴിയുമെന്ന് അവൻ അറിയട്ടെ, എല്ലാവരും അറിയട്ടെ. ഇത് സൂരജിന്റെ വാശി തന്നെയാ. ഞാനിത് നടത്തിയിരിക്കും. എന്റെ അമ്മേ, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക സൂര്യചേട്ടനെ. എനിക്കിത് കേൾക്കുമ്പോ ചിരിയാ വരുന്നേ. ഇതിൽ നിനക്ക് ഇത്രമാത്രം ചിരി വരേണ്ട കാര്യം എന്തുവാ? കൂടുതൽ ആരും ചിരിക്കൊന്നും വേണ്ട. എന്റെ കുഞ്ഞ് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് നടത്തട്ടെ. അവൻ മനസ്സ് വെച്ചാ ഇതല്ല ഇതിന്റെ അപ്പുറവും നടത്തും. എടീ, നമ്മുടെ എല്ലാം ജീവിതം കെട്ടിപ്പൊക്കിയവനവൻ. എന്തായാലും അത്രയും അധ്വാനം വേണ്ട അവന്റെ ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ. എടി, ഞാൻ ചോദിക്കട്ടെ, ഇന്നേ ദിവസം വരെ നീയൊക്കെ എന്താവശ്യങ്ങൾ വന്ന് ചോദിച്ചാലും
അത് സാധിച്ചു തന്നിട്ടുണ്ട് എന്റെ കുഞ്ഞ്. അത് വേണ്ടാന്നോ? ആരെയും അതിനെ കുറിച്ച് ഉപദേശിക്കാനോ അതിൽ നിന്നും പിന്തിരിപ്പിക്കാനോ അവൻ ഇന്നെ വരെ നോക്കിയിട്ടില്ല. എന്തേ, സുഭാഷിനെയും സുചിത്രയും അവൻ നല്ല രീതിക്ക് പഠിപ്പിച്ചു. സുരേഷിനെ കടയിടാൻ സഹായിച്ചില്ലേ? സ്മൃതിയെ, നിനക്ക് ബ്യൂട്ടി പാർലർ ഇട്ട് തന്നില്ലേ? എന്തിനാ? ദാ ഇവിടെ പഠിപ്പിച്ച് അവൻ ഐ പി എസ് കാരിയാക്കിയില്ലേ? ഇന്ന് എന്റെ കുഞ്ഞു അവന്റെ ഒരു സ്വപ്നം വന്ന് പറഞ്ഞപ്പോ നീയൊക്കെ കൂടി അവനെ പരിഹസിക്കുന്നു. നിങ്ങൾ ആരും അവനെ സഹായിക്കൊന്നും വേണ്ട. അവൻ നന്നായി വരാൻ ഉള്ളുകൊണ്ട് നല്ലോണം ഒന്ന് പ്രാർത്ഥിച്ചാ മതി. എടാ കുഞ്ഞാ, എന്റെ മോൻ ധൈര്യമായിട്ട് മുന്നോട്ട് പോടാ. നിന്നോടൊപ്പം അമ്മയുണ്ടടാ. അമ്മ മാത്രമല്ല, ഞങ്ങൾ എല്ലാവരും കൂടെയുണ്ട് സുരചേട്ടാ. കൃഷ്ണേട്ടാ, അവൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതവൻ നടത്തിയിരിക്കും. എന്റെ ഭഗവാനെ, എത്ര വർഷമായിട്ട് അമ്മ ഇതിന്റെ പുറകെ നടക്കുക. എന്തായാലും ജയിച്ചല്ലോ. ഒരു സന്തോഷമുള്ള കാര്യം നടന്നു. ഞാൻ ലക്ഷപ്രഭുവായി.